സുകുമാരക്കുറുപ്പിൻ്റെ ജീവിതം പ്രമേയമാക്കിയ കുറുപ്പ് എന്ന ചിത്രം ഗംഭീര പ്രതികരണം നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം ഇതിനോടകം 50 കോടി ക്ലബിൽ ഇടം നേടി. ദുൽഖർ സൽമാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന കുറിപ്പിൽ സണ്ണി വെയിൻ, ഇന്ദ്രജിത്ത്, ഷൈൻ ടോം ചാക്കോ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. എന്നാൽ ചിത്രം റിലീസാകുന്നതുവരെ ടോവിനോ അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ച് ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. ട്രെയിലറിലോ പോസ്റ്ററിലോ പോലും ടോവിനോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചിത്രത്തിൽ ചാർലിയെ അവതരിപ്പിച്ച ടോവിനോയ്ക്ക് നന്ദി പറയുകയാണ് ദുൽഖർ സൽമാൻ. ദുൽഖറിൻ്റെ വാക്കുകൾ: എല്ലാ അതിഥി വേഷങ്ങളുടെയും മാതാവാണ് ടോവിനോ തോമസ്. നമ്മുടെ ഏറ്റവും വലിയ താരങ്ങളിൽ അഥവാ പ്രതിഭകളിൽ ഒരാൾ ചാർലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സംവിധായകനോട് പറയുമ്പോൾ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സന്തോഷമാണ് നൽകിയത്. നമ്മുടേത് ഒരു ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴും പരസ്പരം പിന്തുണയ്ക്കുമ്പോഴും ഒരു വലിയ ശക്തിയായി നാം മാറുന്നു. ടോവി, കുറിപ്പിലെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വേഷം ചെയ്ത രീതി, അതിൽ നിഷ്കളങ്കതയും പ്രതീക്ഷയും പരാധീനതയും ഉണ്ടായിരുന്നു. നിങ്ങളെ തിരിച്ചറിയാൻ പല കാഴ്ചക്കാർക്കും വീണ്ടും ഒന്നുകൂടി നോക്കേണ്ടതായി വന്നു. നിങ്ങളെ ഞങ്ങളുടെ ഏറ്റവും വലിയ സർപ്രൈസായി നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചതിനാൽ ഒരു പ്രൊമോയിലോ പോസ്റ്ററിലോ ഞങ്ങൾ നിങ്ങളെ പരാമർശിച്ചില്ല. കുറിപ്പ് എന്ന ചിത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. കണ്ടുമുട്ടിയ കാലം മുതൽ ഒരു നല്ല സുഹൃത്തായിരിക്കുന്നതിനും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. വേഫെയർ ഫിലിംസിൻ്റെ ഭാഗമായതിനും നന്ദി. ദുൽഖർ സൽമാൻ സൂചിപ്പിച്ചു.